നമസ്കാരം, സ്റ്റാറ്റസ് റൂഫിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളുള്ളത് കണ്ണൂർ മേലേ ചൊവ്വയിൽ ഹിദായത് ഖാന്റെ വീട്ടിലാണ്. ഈ വീട് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, നല്ല അടിപൊളിയാക്കിയിട്ട് ഒരു കണ്ടംപററി സ്റ്റൈലിൽ ഗ്രേ കളർ ടച്ച്, വീടിൻ്റെ ഇൻ്റർലോക്ക് ആണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ ഒരു പാറ്റേണിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു വീടാണ്. ഈ വീട്ടിലോട്ട് നമ്മൾ ഈ ടെൻസൈൽ റൂഫിംഗ് പരിചയപ്പെടുത്തിയിട്ട് ഈ വീട്ടിലെ വീഡിയോ എടുക്കുമ്പോൾ സന്തോഷമുള്ള ഒരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവരുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ ഏകദേശം ഒരു രണ്ട് വർഷത്തിന് മുൻപ് ഒരു പ്രൊജക്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ, ഏകദേശം ആ പാറ്റേണിലുള്ള ഒരു വീഡിയോ ഡോക്ടർ ഇൻറ്റീരിയർ അവരുടെ യൂട്യൂബ് ചാനലിലും അന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് വർഷത്തിന് ശേഷം ഇവരുടെ വീടിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും നടക്കുമ്പോൾ നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ ഒരു കാർപോർച്ച്. ഏകദേശം ഒരു 8 മീറ്റർ വിടുത്തിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് ഒരു 6 മീറ്റർ പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതിൽ നിന്ന് മാറിയിട്ട് വീടിൻ്റെ ഈ കളർ കോമ്പിനേഷൻ നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്ട്രക്ചർ ടോട്ടലായിട്ട് നമ്മൾ സ്ക്വയർ ട്യൂബ് സെക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ടാറ്റയുടെ സ്ക്വയർ ആണ്. ഏകദേശം 150x150 സ്ക്വയർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം മുകൾ ഭാഗത്തായിരുന്നാലും ആ സ്ക്വയർ പാറ്റേണിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാനുള്ളത്, ഈ രണ്ട് പോള് മാത്രമാണ്. അത് ബാക്ക് സൈഡിൽ നിന്ന് ഏകദേശം നമ്മൾ ഈ സ്ട്രക്ചർ കൊടുത്തിട്ടുള്ളത്, ബാക്കിൽ നിന്ന് ഏകദേശം 1 മീറ്റർ മാറിയിട്ടാണ് ഈ പില്ലർ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സപ്പോർട്ട് വരുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്താണ്. മുകൾ ഭാഗത്തു നിന്ന് നോർമലി നമ്മൾ സിംഗിൾ പോളിലൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ രണ്ട് സപ്പോർട്ടാക്കിയിട്ട് മുകളിലെ രണ്ട് പില്ലറിൽ നിന്നും ഹാങ് ചെയ്തിട്ടാണ് ഈ സ്ട്രക്ചർ നിൽക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടുത്തെ വീടിൻ്റെ എൻട്രൻസ് ഈ ഭാഗത്താണ് വരുന്നത്. ഇവിടുന്ന് ഒരാൾ വണ്ടിയും കൊണ്ട് കയറി വരികയാണെങ്കിൽ നേരെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് പോവാം. രണ്ടോ മൂന്നോ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യാം, ഫ്രീ ആയിട്ട് എടുത്തിട്ട് പോവാം. വേറെ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അത് തന്നെയാണ് ടെൻസൈൽ റൂഫിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജും കാര്യങ്ങളും വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട, നമ്മൾ സാധാരണ പരമാവധി എല്ലാ സൈറ്റുകളിലും അപ്ലൈ ചെയ്യുന്നൊരു കാര്യം കൂടെയുണ്ട്, അത് ഇവിടെ ഓപ്പൺ ആയി കിടന്നപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിക്കണം. ഇവിടുത്തെ പില്ലർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇൻ്റർലോക്കിൻ്റെ ലെവലിൽ നമ്മൾ ഇൻ്റർലോക്ക് കറക്റ്റ് ഇതിൽ കണ്ടിന്യൂ ചെയ്ത് പോന്നിട്ടുണ്ട്. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തത്, അതായത് ഇതിൻ്റെ ഫൗണ്ടേഷൻ ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഇത്രയും 1 മീറ്റർ ലെങ്ത്ത് വിഡ്ത്തിൽ, ഇത്രയും താഴ്ചയിൽ ഏകദേശം ഒരു 4 അടി 5 അടിയോളം ഡെപ്ത്തിൽ നമ്മൾ ഇതിൻ്റെ താഴെ ഫൂട്ടിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും, അത് നേരെ മറിച്ച് ആ സാധനം മുകളിലോട്ട് പൊങ്ങിയിട്ട് ഇവിടെയാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ പ്ലേറ്റും ബാക്കിയുള്ള കാര്യങ്ങളും എന്നുണ്ടെങ്കിൽ, വണ്ടി കയറി ഇറങ്ങുന്നതിന് ബാക്കി നമ്മുടെ മൊത്തത്തിലുള്ള ആ ഒരു വിസിബിലിറ്റി, ആ ഒരു ഭാഗം നമ്മളെ ചെറുതായിട്ട് ബാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് കൺസീൽ ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന് കൊടുത്തിട്ടുള്ള പെയിൻറ്റിങ് നല്ലപോലെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് കൊടുത്തിട്ടുള്ള ഈ പെയിൻറ്റിങ്ങിലെ അപ്പോക്സി കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഫൗണ്ടേഷൻ പ്ലേറ്റ് ബോൾട്ട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നല്ല വൃത്തിയാക്കിയിട്ട് കൊടുത്തിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ. അപ്പോൾ ഓക്കെ, ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകളും കാര്യങ്ങളും ടെൻസൈൽ റൂഫിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ സൈറ്റിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ശരി.